ലക്ഷദ്വീപ് സേവ ലക്ഷദ്വീപ് ഫോറം എന്ന് പറഞ്ഞ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിയവർ അവിടുത്തെ വികസനങ്ങളുടെ കാര്യത്തിൽ മിണ്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ വാർത്തകൾ പോലും നൽകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. നമുക്കറിയാം, അവിടെ പ്രഫുൽ കെ പട്ടേൽ എത്തിയതോടുകൂടി അവിടെ അത് ഫാസിസ്റ്റ് വൽക്കരിക്കുകയാണ്, തങ്ങൾക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ പ്രക്ഷോഭം നടന്ന, വലിയ രീതിയിൽ സമരം നടന്ന ഒരു സ്ഥലമായിരുന്നു ലക്ഷദ്വീപ്. പക്ഷേ ലക്ഷദ്വീപ് ആയിരുന്നില്ല സമരകേന്ദ്രം, പലപ്പോഴും കൊച്ചി അടക്കമുള്ള കേരളത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. എന്നാൽ ലക്ഷദ്വീപിൽ വികസനത്തിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. നമുക്കറിയാം, അവിടെ ഗാന്ധിപ്രതിമ സ്ഥാപിച്ചത്, ഈ ഗാന്ധിപ്രതിമ സ്ഥാപിച്ചത് വികസനമാണോ എന്ന് ചോദിച്ചാൽ വികസനമല്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് പ്രഫുൽ കെ പട്ടേൽ തുടങ്ങി വെച്ച അനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. സ്കൂളിൻ്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ കാലി വളർത്തലിന് വേണ്ട സഹായ സഹകരണം ചെയ്ത കാര്യമുണ്ട്. അനവധി പുതിയ കമ്പനികൾ വരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ അവിടെ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. അവിടെ കവരത്തി എന്ന് പറയുന്ന ദ്വീപിൽ ഒരു പെട്രോൾ പമ്പ് വരുന്നു എന്നുള്ളതാണ്. ഒരു പെട്രോൾ പമ്പ് വരുന്നത് ഇത്ര വലിയ വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിടുമ്പോഴും ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു ലക്ഷദ്വീപ് എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുമാത്രവുമല്ല, 130 രൂപ കൊടുത്തിട്ടായിരുന്നു അവിടെയുള്ളവർ പെട്രോൾ വാങ്ങിയതെങ്കിൽ ഇപ്പോഴിതാ 100 രൂപയ്ക്കും താഴെ, അതായത് കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ 3 രൂപയിൽ താഴെ പെട്രോളും ഡീസലും നൽകുന്നതിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് കവരത്തിയിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത. അതായത് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിട്ടിട്ടും ഒരു പെട്രോൾ പമ്പ് പോലും സ്ഥാപിക്കാൻ കഴിയാത്തവരാണ് വികസനത്തിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ വികസനം നടത്താനെത്തിയ പ്രഫുൽ കെ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും ആ കള്ളികൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുമ്പോൾ ലക്ഷദ്വീപുകാർ ഒന്നടങ്കം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന്. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രഫുൽ കെ പട്ടേൽ അവിടെ തുടങ്ങി വെച്ച വികസനങ്ങൾ ഒന്നൊന്നായി വരുമ്പോൾ ആ ജനം ഒന്നടങ്കം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയും കാണുകയാണ് നമ്മൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.